രാജ്യം തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുമ്പോൾ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചു. രാമക്ഷേത്രം അവസാന പാർലമെന്റ് സമ്മേളനത്തിന്റെ സമാപന ദിവസം ചർച്ചയായി. വിശ്വാസികളുടെ വർഷങ്ങളായ സ്വപ്നം യാഥാർത്ഥ്യമായതിൽ പ്രധാനമന്ത്രിക്ക് നന്ദി വ്യക്തമാക്കുന്ന പ്രമേയമാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. CPIM, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികൾ ബഹിഷ്കരിച്ചപ്പോൾ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തു. രാമക്ഷേത്ര നിർമ്മാണം ചർച്ച ചെയ്യാനാണ് ഇന്നലെ അവസാനിക്കേണ്ടിയിരുന്ന സമ്മേളനം കേന്ദ്ര സർക്കാർ ഇന്നത്തേക്ക് നീട്ടിയത് എന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു. രാമക്ഷേത്രം ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ET മുഹമ്മദ് ബഷീർ MP ആരോപിച്ചു. ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികളുടെ നിലപാട് സങ്കടകരമാണ്. ഇന്നലെ രാത്രിയാണ് അയോധ്യ ചർച്ചയെക്കുറിച്ച് MP വിവരം അറിയിച്ചത്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഇതിനെതിരെയും മുന്നോട്ട് വരേണ്ടതായിരുന്നുവെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. അതേസമയം പൗരത്വ നിയമ ഭേദഗതി ഉടൻ നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. പ്രാണപ്രതിഷ്ഠ വികസിത രാജ്യത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണ് എന്നും അമിത്ഷാ പറഞ്ഞു. Debate with MV Nikesh Kumar. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഇടത് സഹയാത്രികൻ KVS ഹരിദാസ് BJP, ആനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തകൻ, ഷിബു മീരാൻ മുസ്ലിം ലീഗ്, NK പ്രേമചന്ദ്രൻ, ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് MP എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ ജോൺ ബ്രിട്ടാസ് നോക്കൂ, ഇന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ താങ്കൾ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാരതരത്നം അതുപോലെ ശരത് പവാറിൻ്റെ ക്ലോക്ക് ചിഹ്നം പോയി, ശിവസേനയ്ക്ക് അമ്പും വില്ലും പോയി, ED അടക്കമുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നു, ഗവർണർമാർ, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവസാന ഘട്ടത്തിൽ വലിയ തോതിൽ പ്രതിപക്ഷത്തെ ഞെരുക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രാമക്ഷേത്രം പ്രത്യേക പ്രമേയമായി പാർലമെന്റിൽ വരുന്നത്. എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഒരു യോജിച്ച നിലപാടെടുക്കാൻ കഴിയാതെ പോയത്? ഒരു യോജിച്ച നിലപാട് എടുക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. എൻ്റെ പാർട്ടിയുടെ നിലപാട് ഞാൻ ശക്തമായി പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ, ഒരു മതനിരപേക്ഷ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മതപരമായിട്ടുള്ള വിഷയം പാർലമെന്റിൽ ചർച്ചക്കെടുക്കുന്നത്. അത്തരമൊരു പ്രക്രിയയോട് നമുക്ക് യോജിപ്പില്ല, അതിൽ ഭാഗമാക്കാകുന്നത് നല്ലതല്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ബാക്കി ഓരോ പാർട്ടികളും അത് സംബന്ധിച്ച് തീരുമാനം എടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്താ കാരണം വെച്ചാൽ, അതൊരു കഴിയുന്നതും ഒരു സമന്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ഒരു രീതി. രാവിലത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു ചേർത്ത ഒരു യോഗമായിരുന്നു. അപ്പൊ എനിക്കൊന്ന് NK പ്രേമേന്ദ്രൻ ആ യോഗത്തിൽ അല്പം വൈകിട്ടാണെങ്കിലും വന്നിരുന്നു. ഞാൻ സംസാരിച്ചതിന് ശേഷം ET ബഹുമത് ബഷീറും എൻ്റെ ഒരു നിലപാട് തന്നെയാണ് എടുത്തത്. അത് മാത്രമല്ല, അത്തരമൊരു ചർച്ച ഒരിക്കലും ഒരു ഇന്ത്യക്ക്, ഇന്നത്തെ ഇന്ത്യക്ക് ഗുണകരമാവില്ല. BJPയുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിന്നുകൊടുക്കുന്നത് പോലെയായിരിക്കും അത്. മാത്രവുമല്ല, ഈ പാർലമെന്റ് സമ്മേളനം ഒരു ദിവസം ദീർഘിപ്പിച്ചത് ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം വ്യക്തമായ സ്ഥിതിക്ക് ഇനി അതിനോട് പൂർണ്ണമായിട്ടും നമ്മൾ സഹകരിക്കുന്നതിൽ യാതൊരു ഒരു ന്യായവും ഇല്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. ആ യോഗത്തിന് ശേഷം ഓരോ പാർട്ടിയും ഓരോ തീരുമാനം എടുത്തു. പക്ഷേ DMK TMC സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാജ്യസഭയിൽ നിന്ന് വൈറ്റ് പേപ്പറിലെ ചർച്ച കഴിഞ്ഞ ശേഷം ഇറങ്ങിപ്പോക്ക് നടത്തുകയാണ് ചെയ്തത്. അവരൊന്നും അയോധ്യ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് നിലപാടാണ്, ഞാൻ അതിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാൻ ആളല്ല. പക്ഷേ എങ്കിൽ പോലും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് രാജ്യത്ത് സംജാതമാകുന്നത്. അത് അതിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചിട്ട് അവരെ ഒരു കെണിയിൽപ്പെടുത്തുന്ന രീതിയിലാണ് BJP തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കെണിയിൽ വീഴരുത് എന്നുള്ള ഒരു ധാരണയാണ് എനിക്കും ഞാൻ പ്രധാനം ചെയ്യുന്നത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾ പറഞ്ഞതുപോലെ DMK, TMC, ഇടതു പാർട്ടികൾ, മുസ്ലിം ലീഗ് ഇവരൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗ് അതിൽ ദുരൂഹത ആരോപിക്കുന്നു. അത് ദുരൂഹത തന്നെയാണ്. എന്താ കാരണം വെച്ചാല്, എൻ്റെ ഒരു അനുഭവത്തിൽ, ഒരു 30-35 വർഷക്കാലത്തെ അനുഭവത്തിൽ, അതിന് മുമ്പുള്ള കാര്യത്തിലും, ഇങ്ങനെ ഒരു വിഷയമൊന്നും ഒരിക്കലും പാർലമെന്റ് ചർച്ച ചെയ്തിട്ടില്ല. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ ആയിട്ട് ചർച്ച ചെയ്യുകയാണ്. അത് മാത്രമല്ല, BJPയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള വർഗീയ വെല്ലുവിളികൾ നടത്തുന്ന ആളാണ് സുധാംശു ത്രിവേദിയെ പോലുള്ള ആളാണ് ഈ ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയത് മുതല് അയോധ്യ അല്ലാതെ വേറൊരു വിഷയം BJP കൈകാര്യം ചെയ്തിട്ടില്ല.
യഥാർത്ഥ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ മുഴച്ചു നിന്നത് അയോധ്യയാണ്. ബജറ്റിൽ പോലും മുഴച്ചു നിന്നത് അയോധ്യയാണ്. ബി ജെ പി അംഗങ്ങളുടെ സംഭാഷണത്തില് പ്രസംഗങ്ങളില് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് അയോധ്യയാണ്. മന്ത്രിമാരുടെ പ്രസംഗങ്ങളിൽ പ്രതിഫലിച്ചത് അയോധ്യയാണ്. അയോധ്യ മയത്തിൽ കൊണ്ട് ആണ് ഈ സമ്മേളനം തുടക്കം മുതലുണ്ടായിരുന്നത്. ഇനി അതിന്റെ അവസാന ഘട്ടത്തിൽ ഒരു സ്ട്രക്ചേർഡ് ഡിസിഷൻ, ഒരു ചർച്ച കൂടി നടത്തിയിട്ട് പിരിഞ്ഞ് ഒരു രാമരാജ്യത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച് ഒരു ഹിന്ദു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് യഥാർത്ഥ ദുരൂഹതയല്ല, അത് വളരെ പരസ്യമായ കാര്യമാണ്. ദുരൂഹത എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും ഒളിഞ്ഞു വെക്കും, ഒളിച്ചല്ലല്ലോ അവര്, പരസ്യമായിട്ട് തന്നെയാണല്ലോ ഈ വിഷയം വന്നിരിക്കുന്നത്. അതായത് വേറെന്തെങ്കിലും വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ട് അതിനടിയിൽ അയോധ്യയുമായിട്ട് ഉള്ള ചർച്ച മുന്നോട്ട് പോയിരുന്നെങ്കിൽ ദുരൂഹത എന്ന് പറയാം. ഇത് ദുരൂഹതയില്ല, അവരുടെ അജണ്ട ഇതാണെന്നുള്ള പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്കത് സഹകരിക്കാൻ കഴിയാതിരുന്നത്. കോൺഗ്രസ് ആ ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നിലപാടാണത്, അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതൊക്കെ രാജ്യം കാണുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ ബി ജെ പിയുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ കരുക്കളാകണോ എന്നുള്ള ഒരു ചിന്ത. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ നിയമ ഭേദഗതിയുടെ വിജ്ഞാപനം ഉണ്ടാകും എന്ന് അമിത്ഷാ പറഞ്ഞത്. നികേഷ്, യഥാർത്ഥത്തില് ഇവർക്കൊരു വർഗീയ അജണ്ടയല്ലാതെ വേറൊരു അജണ്ട ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെക്കാനില്ല. ഇപ്പൊ ഇന്ന് വെച്ച, അല്ലെങ്കിൽ ഇന്നലെ ലോക്സഭയില്, ഇന്നലെ ഇരുസഭകളിലും വെക്കി, ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ച, ഇന്ന് രാജ്യസഭയിൽ നടന്ന ചർച്ച, വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞ ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 10 വർഷം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അവരുടെ വീഴ്ചയെ കുറിച്ച്. ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത്, ഈ പറഞ്ഞ സ്വേച്ഛാധിപതികൾ വാഴുന്ന രാജ്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തെ പിരിച്ചുവിട്ടിട്ട് അട്ടിമറിയിലൂടെ ഒരു ഗവൺമെന്റ് വന്ന് അങ്ങനെ ഒരു ഗവൺമെന്റ് പോലും 10 വർഷത്തിന് മുമ്പ് ഉള്ള സംഭവത്തെ കുറിച്ച് അറിയിച്ചിട്ടുണ്ടോ? ഏറ്റവും രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാജ്യസഭയില് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ വാനോളം പുകഴ്ത്തി. തൊട്ട് പിറ്റേന്ന് അദ്ദേഹത്തിന്റെ മന്ത്രി ഈ പറഞ്ഞ മൻമോഹൻ സിംഗ് അധ്യക്ഷം വഹിച്ച UPA 1-2 സർക്കാരുകൾക്ക്, സർക്കാരുകളെ കരിമ്പട്ടിയിൽ പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറുമായിട്ട് രംഗത്ത് വരുന്നു. എന്തൊരു അപഹാസ്യമാണെന്ന് നോക്ക്. പിന്നെ ഭാരതരത്ന, ഇന്ത്യയിൽ ഭാരതരത്നെ ആയുധവൽക്കരിച്ചതിന്റെ, തെരഞ്ഞെടുപ്പിന് വേണ്ടി ആയുധവൽക്കരിച്ചതിന്റെ ഒരു ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് അവകാശപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ കർപൂരി ഠാക്കൂറിന് കൊടുത്തു. നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ ജോൺ പിട്ടാസ്, ശിശിഭൂമി ഇറാൻ, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ അയോധ്യയിലെ രാമക്ഷേത്രം ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞത്? ഇക്കാര്യത്തിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികളുടെ നിലപാട് സങ്കടകരമെന്ന്, എന്നുവെച്ചാൽ കോൺഗ്രസ് ഇത്തരത്തിൽ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ തുടരുന്നു എന്നോ, അല്ലെങ്കിൽ BJP യുടെ അജണ്ടയിൽ വീഴുന്നു എന്നോ അല്ലേ ET മുഹമ്മദ് ബഷീർ പറഞ്ഞു വെക്കുന്നത്? നികേഷ്, ഇന്നിപ്പോ രാജ്യത്തിന്റെ ഈ പാർലമെന്റിന്റെ അവസാന ദിവസത്തെ സമ്മേളനം എന്ന് പറയാൻ കഴിയുന്ന ഇന്നത്തെ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും ആ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഒക്കെ ഒരു ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു ചർച്ച BJP സംഘടിപ്പിക്കുമ്പോൾ ആ ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ആ രാജ്യത്തെ ഏതാണ്ട് 92 കോടിയോളം ജനങ്ങൾ ഭാഗഭാക്കാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ ഇത്തരം മനുഷ്യരുടെ വിശ്വാസത്തെ അല്ല, അവരുടെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ധ്രുവീകരണ രാഷ്ട്രീയമല്ല ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട രാഷ്ട്രീയ കേന്ദ്രബിന്ദു ആവേണ്ടത്. മറിച്ച് ഇവിടുത്തെ മനുഷ്യരുടെ തൊഴിലില്ലായ്മ, ഇവിടുത്തെ മനുഷ്യരുടെ വിശപ്പ്, ഇവിടുത്തെ മനുഷ്യരുടെ ദാരിദ്ര്യം, കർഷകരുടെ പ്രശ്നങ്ങൾ, കർഷക ആത്മഹത്യകൾ ഇതൊക്കെയാണ് എന്ന് തിരിച്ചറിവിന്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിലുള്ള അദ്ദേഹം ദുരൂഹത എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് നാളുകളായി കാണുന്നതാണ്. BJP വളരെ പെട്ടെന്ന് അവരുടെ MP മാർക്ക് പാർലമെന്റിൽ നിർബന്ധമായും ഉണ്ടാകണം, അടിയന്തരമായ ഒരു വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് വിപ്പ് കൊടുക്കുന്നു. അതനുസരിച്ച് അവരുടെ MP മാർ ഹാജരാകുന്നു. എന്നാൽ നമ്മുടെ ഒരു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അതിന്റെ അജണ്ട വളരെ മുൻകൂട്ടി തന്നെ MP മാർ അറിയിക്കുകയും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള MP മാർ ആ വിഷയം നന്നായി പഠിക്കുകയും ഒരു കാമ്പുള്ള ഒരു ചർച്ച പാർലമെന്റ് നടക്കുകയും ചെയ്യണം എന്നൊരു ഇന്റൻഷൻ ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായും
ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്നാൽ ഇന്നലെ രാത്രി 10 മണിക്കാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചത് എന്ന് ഇടി മുഹമ്മദ് ബഷീർ സാഹിബ് പറയുന്നു. സമാനമായ അനുഭവം മറ്റ് എംപിമാരോട് അദ്ദേഹം ഞാൻ ചോദിച്ചറിഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ അറിയിച്ചാൽ എന്താണ് കുഴപ്പം? എന്തിനാണ് ഇങ്ങനെ ഒരു നാടകീയ ഈ വിഷയങ്ങളിലൊക്കെ സൂക്ഷിക്കുന്നത്? താങ്കൾക്ക് ചോദിക്കാനുള്ളത് ഒരു ക്ഷേത്ര നിർമ്മാണം അതിന്റെ പ്രാണപ്രതിഷ്ഠ പാർലമെന്റ് ചർച്ച ചെയ്യേണ്ട വിഷയമാണോ? മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ദേവാലയത്തിന്റെ നിർമ്മാണത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കോൺസെക്രേഷനെ കുറിച്ചോ ഒക്കെ തന്നെയും ചർച്ച എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരു പുതിയ യുഗം തുറക്കുകയാണോ ബി ജെ പി, ഹിന്ദുത്വ യുഗം? അല്ല നികേഷ്, ഞാൻ അതിലേക്ക് വരാം. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്കൊരു ഒരു ഒരു നിലപാടുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. പക്ഷേ ഞാൻ അതിനു മുമ്പ് ബ്രിട്ടാസ് നൽകിയ ചില സൂചനകളുണ്ട്. ഇന്ന് രാവിലെ യു പി എയുടെ യോഗം ചേർന്നു. യു പി അല്ല, ഇന്ത്യ. അതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കണം. ഇന്ത്യ മുന്നണി എന്തോ ആയിക്കോട്ടെ, പ്രതിപക്ഷ മുന്നണിയുടെ യോഗം ചേർന്നു. അതിൽ അയോധ്യ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള സംശയം ഉയർന്നു. അവസാനം കുറേ കൂട്ടർ കയറി ചർച്ചയിൽ പങ്കെടുത്തു. ഇവിടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു 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 വസ്തുത എന്താ, ഈ ഈ ഈ രാമൻ്റെ ഇഷ്യം വരുമ്പോൾ, അയോധ്യയുടെ ഇഷ്യം വരുമ്പോൾ പ്രതിപക്ഷ മുന്നണിയിൽ പോലും 2 തട്ടും 3 തട്ടും ഉണ്ടെന്നുള്ളതല്ലേ? അത് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കാണാതെ പോകാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിലേക്ക് കാൽ നീട്ടി വെക്കുന്ന മുഹൂർത്തത്തിൽ വിഷയത്തിൽ പോലും ഞാൻ പറയും, പൂർത്തിയാക്കട്ടെ നികേഷ്, ഇത്തരം ഒരു വിഷയത്തിൽ പോലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നണിക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു എന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം, ഭരണമുന്നണിയെ, ഭരണ കക്ഷിയെ സംബന്ധിച്ചോളം ഒരു ഒരു വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് ബി ജെ പി എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഈ ഈ ഒരു ഒരു ശ്രീരാമൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ പണ്ട് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ മുഴുവൻ ചർച്ച ചെയ്യാം നമുക്ക്. ഞാൻ അതിലേക്കൊക്കെ വരാം. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരെടുത്ത പല ഘട്ടങ്ങളിലെടുത്ത നിലപാടുകളുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ പോലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആദ്യം കാണാം. അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കുറച്ച് കാണേണ്ടതില്ല എന്നാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം, ശ്രീരാമന് ഇന്ത്യൻ ജനമനസ്സിലുള്ള സ്ഥാനം നികേഷിന് തോന്നുന്നില്ലെങ്കിലും ഇവിടുത്തെ കോടാനുകോടി ഹിന്ദുക്കളുടെ, ഭാരതീയരുടെ മനസ്സിൽ ശ്രീരാമന് ഒരു വലിയ സ്ഥാനമുണ്ട്. 500 വർഷത്തെ പോരാട്ടത്തിന് ശേഷം, നിയമ പോരാട്ടം അല്ലാതുള്ള സമരങ്ങൾ, അതിനൊക്കെ ശേഷമാണ് അയോധ്യയിൽ ശ്രീരാമനൊരു ക്ഷേത്രം വീണ്ടും ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യം മാത്രമല്ല, അല്ല നികേഷൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന്. 1528 മുതലുള്ള ചരിത്രം നമ്മുടെയൊക്കെ നമ്മുടെ ചരിത്ര രേഖകളിലുണ്ട്. അത് ഒന്ന് വായിക്കുന്നത് നല്ല സെബാസ്റ്റ്യൻ പോൾ. പാർലമെന്റിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ചർച്ചയായിട്ടുണ്ടോ എന്നാണ് ഞാൻ നേരത്തെ കെ വി എസ് ഹരിദാസിനോട് ചോദിച്ചത്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ഒഴുകിപ്പോയി കെ വി എസ് ഹരിദാസ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചർച്ച സാധ്യമാണ് എന്ന് പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ താങ്കൾ കരുതിയിരുന്നു? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഒരു ക്ഷേത്ര നിർമ്മാണം, തുടർന്ന് നടന്ന പ്രാണപ്രതിഷ്ഠ, അത് ഒരു സെക്കുലർ പാർലമെൻറ്റിൽ എങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയും? പണ്ട് ഞാൻ അംഗമായിരുന്ന സഭയിലൊക്കെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ഒരിക്കലും കരുതിയിരുന്നതല്ല. പക്ഷെ അന്നും അവിടെ ഉണ്ടായിരുന്ന സോമനാഥ ചാറ്റർജി സ്പീക്കറായിരിക്കുന്ന സഭയിലും സഭ ആരംഭിക്കുമ്പോൾ ബി ജെ പി അംഗം യോഗി ആദിത്യനാഥ് ഒക്കെ ജയ് ശ്രീറാം വിളികളോടെയാണ് സ്പീക്കറെ ആനയിച്ചിരുന്നത്, അഭിവാദ്യം ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അന്നേ ഉണ്ട്, അതൊക്കെ പരസ്യമാക്കപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത്തരത്തിൽ ഒരു പരമാധികാര പാർലമെൻറ്, സെക്യുലർ പാർലമെൻറ്, ആ പാർലമെൻറ്റിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം,
അവിടെ നടന്ന പ്രാണപ്രതിഷ്ഠ അതെങ്ങനെ ചർച്ചാ വിഷയമാകും? ഞാൻ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയോ പ്രാണപ്രതിഷ്ഠയുടെയോ ശ്രീരാമനോടുള്ള ഭക്തിയുടെയോ കാര്യത്തിലൊന്നും ഒരു അഭിപ്രായ പ്രകടനവും നടത്തുന്നില്ല. അതൊക്കെ മാറ്റിവെക്കുക. കെ വി എസിന് അത് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അങ്ങനെ നമ്മുടെ പാർലമെൻറ്റ് എന്താണ്, പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ്, അങ്ങനെ ഒരു ഒരു കാര്യം. പക്ഷെ അവർ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം നരേന്ദ്രമോദി മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ കൂടെ കൂടെ പറയുന്നുണ്ടെങ്കിലും അത് പണ്ട് വാജ്പേയിയുടെ കാലത്തെ ഇന്ത്യ ഷൈനിങ് പോലെ അർത്ഥരഹിതമായി മാറിപ്പോയേക്കാം എന്നൊക്കെ ആശങ്ക അവർക്കും കാണുമായിരിക്കാം. അവരിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ്. അതിനുള്ള വേദിയായി, മോദിയെ പ്രശംസിക്കുന്നതിന് പ്രകീർത്തിക്കുന്നതിനുള്ള വേദിയായി പാർലമെൻറ്റ് മാറ്റി എന്ന് പറയുമ്പോൾ അവിടെ വലിയ, അവിടെ ബഷീർ ഉപയോഗിച്ച ദുരൂഹത എന്ന വാക്ക് പോരാതെ വരും അർത്ഥവും ആശയവും പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നതിന്. നമ്മുടെ പാർലമെൻറ്റ് ഹിന്ദു പാർലമെൻറ്റായി മാറിയിരിക്കുന്നു. ഈ പുതിയ മന്ദിരത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ എന്താ സംഭവിച്ചത്? അവിടെ ആ ഹിന്ദു സന്യാസിമാരുടെ വരവ്, ആ ഹിന്ദു ആചാരങ്ങൾ, സർവോപരി അവിടെ ചെങ്കോലിൻ്റെ പ്രതിഷ്ഠ, ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ ഈ ആ അവസ്ഥയിൽ എപ്രകാരമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്? അവിടുത്തെ പ്രധാന കാർമ്മികനായി, പൂജാരിയായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അതൊക്കെ കെ വി എസിനെ പോലുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കുമായിരിക്കാം. എനിക്കും മത വ്യക്തിപരമായി ഒന്നും അതിൽ വിരോധമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ ഭരണഘടനയുടെയും ആ ഭരണഘടനയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ പാർലമെൻറ്റിൻ്റെയും സവിശേഷത എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ നിർത്തേണ്ടടത്ത് നിർത്തണം, കൈകാര്യം ചെയ്യേണ്ട ഇടങ്ങളിൽ കൈകാര്യം ചെയ്യണം. നമ്മുടെ പാർലമെൻറ്റ് അത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്നത്, ആ ശ്രീകോവിൽ എന്ന വാക്ക് ജനാധിപത്യവുമായി ചേർത്താണ് വായിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും പുണ്യപ്രതിഷ്ഠയെ അടിസ്ഥാനമാക്കിയല്ല ശ്രീകോവിലിനെ കാണേണ്ടത്. പക്ഷേ ആനന്ദ് കൊച്ചുകുടി, ഈ മാസം 13-14 യു എ സന്ദർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ അബുദാബിയിൽ BAPS ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു. അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണത്. കഴിഞ്ഞ 8 പ്രധാനമന്ത്രി യു എ സന്ദർശിക്കുന്നത് 3rd നോക്കൂ, 8 3rd സന്ദർശിക്കുകയാണ്. അവിടുത്തെ മലയാളികളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇതുകൂടി ഈ യാത്രയുടെ ഭാഗമാവുമെങ്കിൽ വളരെ സന്തോഷം. പക്ഷേ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ കൂടി ഉദ്ഘാടനം നിർവഹിക്കുന്നു, അത് വലിയ രീതിയിൽ ഒരു ടെലിവൈസ്ഡ് ഇവൻ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രാണപ്രതിഷ്ഠ, അതുപോലെ ഇപ്പോൾ പാർലമെൻറ്റിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രമേയ ചർച്ച, നേരത്തെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം, അവിടെ പൂജാരിമാരുടെ സാന്നിധ്യം, ചെങ്കോൽ സ്ഥാപിച്ചത്, നോക്കൂ ഭാരതരത്നം രാഷ്ട്രീയമായി പൂർണ്ണമായും ഉപയോഗപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് ക്ലോക്ക് ചിഹ്നം ശരത് പവാറിന് പോയി എന്ന ആക്ഷേപം ഉയർത്തിയിരിക്കുന്നു. നേരത്തെ ശിവസേനയുടെ അമ്പും വില്ലും പോയി. പിന്നെ ED ഗവർണർ സാമ്പത്തികമായ ഞെരുക്ക് അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അവസാനഘട്ടത്തിൽ ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റോടു കൂടി പ്രതിപക്ഷത്തെ നേരിടുന്നത് എന്നുള്ളതാണ്. ഇലക്ട്രൽ ബോണ്ട് കൂടിയുണ്ട്. നമുക്ക് നോക്കൂ, കഴിഞ്ഞ ദിവസം കപിൽ സിബൽ പറഞ്ഞത് 5,000 crore BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചിട്ടുള്ളതെന്നാണ്. അല്പം മുമ്പ് ദ ഹിന്ദുവിലെ ഒരു വാർത്ത വായിക്കുകയായിരുന്നു, ഏതാണ്ട് 237 crore പലിശ നിരക്കിൽ തന്നെ ഈ വർഷം, ഈ സാമ്പത്തിക വർഷം BJP ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ല ഇപ്പോൾ രാജ്യത്ത് സംജാതമായിരിക്കുന്നതെന്നാണ്. ഏറ്റവും ഒടുവിലാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ച ഒരു പ്രമേയം പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നത്, അതിന് പ്രധാനമന്ത്രി തന്നെ മറുപടി പറയുന്നത്. ഇത് ശ്രീ ആനന്ദ് കൊച്ചുകുടി, രാഷ്ട്രീയമായി എന്ത് ഡിവിഡൻ്റാണ് BJP നൽകുക? രാഷ്ട്രീയമായിട്ട് BJP പല വിധത്തിൽ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. ആദ്യം ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ച പ്രധാനമന്ത്രി മോദി നടത്തിയത് ഒരു ദീർഘമായ പൊളിറ്റിക്കൽ സ്പീച്ചാണ്. അതിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ വളരെ നിശിതമായി വിമർശിക്കുകയും ഈ അദ്ദേഹം കാലാകാലങ്ങളായിട്ട് പറയുന്ന പല കാര്യങ്ങളാണ് വീണ്ടും പറയുന്നതെങ്കിലും അതിൽ കുറേ വസ്തുതകളും കുറേ ചരിത്ര കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അതിനെ വലിയ രീതിയിൽ പൊലിപ്പിച്ചാണ് അത് അവതരിപ്പിച്ചത്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന
പ്രതിപക്ഷ അംഗങ്ങൾ കോൺഗ്രസ് അംഗങ്ങളെയൊക്കെ ലോക്സഭ സൻസദ് ടി വിയിൽ കൂടി കാണുമ്പോൾ അവരൊക്കെ ഭയങ്കര അമ്പയെ നിരാശരായിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ വലിയ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് നിലനിൽക്കെ തന്നെ പിന്നീട് നന്ദിപ്രമേയ ചർച്ച രാജ്യസഭയിൽ അതിലും പ്രസംഗിക്കുന്നു. അതിനും ശേഷം ഈ ഓരോ പ്രസംഗങ്ങൾക്കും വലിയ കയ്യടിയും വലിയ മാധ്യമങ്ങളിൽ ദേശീയ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും വലിയ ചർച്ചയും വലിയ കയ്യടിയും ഒക്കെ കിട്ടുന്നു. അതിനുശേഷം ഇപ്പോൾ മൂന്നാമതൊരു പ്രസംഗം കൂടി പ്രധാനമന്ത്രി ഈ ലോക്സഭാ സെഷനിൽ ഈ പാർലമെൻറ്റ് സെഷനിൽ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ പല രാഷ്ട്രീയ ഇപ്പോൾ നികേഷ് സൂചിപ്പിച്ച പോലെ തന്നെ പല രാഷ്ട്രീയ അടവുകളും ഇതിൻ്റെ ഇടയ്ക്കൂടി ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഭാരതരത്ന അനൗൺസ് ചെയ്യുന്നത്. ആദ്യം കർപ്പൂരി ഠാക്കൂറിനെ അനൗൺസ് ചെയ്യുന്നു, അതിനുശേഷം അഡ്വാനി ഈ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് അദ്ദേഹം വലിയ ഒച്ചയും ബഹളവും പ്രധാനമന്ത്രിക്കെതിരെ ഏതെങ്കിലും കുത്തുവാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ അതിനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടുന്നു. പിന്നീട് മൂന്ന് ഭാരതരത്നങ്ങൾ വീണ്ടും, ഞാൻ ഇന്നലെ ട്വീറ്റ് ചെയ്തിരുന്നു, ഒരു ഭാരതരത്നയുടെ വില എത്രയാണ്, എത്ര എം പിമാർക്ക് ആണ് ഒരു ഭാരതരത്ന നമുക്ക് അതിൻ്റെ വില ഒപ്പിക്കാൻ പറ്റുന്നത്. അത് ടാൻഡമൗണ്ട് ടു ഹൗ മെനി എം പിസ്. ഒരു ഭാരതരത്ന കൊടുത്താൽ കർപ്പൂരി ഠാക്കൂറിൻ്റെ പേരും പറഞ്ഞ് നിതീഷ് കുമാറിൻ്റെ എം പിമാരെ അല്ലെങ്കിൽ ആ പാർട്ടിയെ എൻ ഡി എയിലേക്ക് ചാക്കിട്ടെടുക്കാം. പിന്നീട് മറ്റൊരു ഭാരതരത്ന വഴി ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന കൊടുക്കുന്നത് വഴി ജയന്ത് ചൗധരിയുടെ വെറും 2 സീറ്റ് 4 സീറ്റൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുന്ന ജയന്ത് ചൗധരിയുടെ അജിത് സിംഗിൻ്റെ പാർട്ടിയെ വീണ്ടും എൻ ഡി എയിലേക്ക് എത്തിക്കുക. ഇതുപോലെ പിന്നെ നരസിംഹറാവുവിനാണ് അവസാനത്തെ ഭാരതരത്ന. ആ ഭാരതരത്ന പോലും അതിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ മോഡ് ഓഫ് ദി നേഷൻ സർവേയിൽ വന്നത് തെലങ്കാനയിലാണ് കോൺഗ്രസിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കുറച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു ഗണ്യമായിട്ടുള്ള 3 സീറ്റിൽ നിന്ന് 10 സീറ്റിലേക്ക് എത്തുന്നതായി കാണുന്നത് തെലങ്കാനയിലാണ്. അപ്പോൾ അവിടെ നരസിംഹറാവുവിൻ്റെ കൊച്ചുമകനൊക്കെ ഇപ്പോൾ ബി ജെ പിയിലുണ്ട്, പക്ഷേ അവിടെ പോലും തെലങ്കാനയിൽ പോലും ഭാരതരത്ന കൊടുക്കുന്നത് വഴി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബി ആർ എസുമായിട്ടൊക്കെ ഇനി സഖ്യമുണ്ടാകുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ പ്രതിപക്ഷത്തെ അമ്പയെ അപൂർണമായിട്ട് പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കുക, അതായത് അവർക്ക് ഒരു 100 സീറ്റ് ജയിക്കാൻ പോലും അവസ്ഥ ഉണ്ടാക്കാത്ത വിധത്തിൽ അവരെ പൂർണ്ണമായിട്ട് ഡീമോറലൈസ് ചെയ്യുന്ന, അതിന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല ആക്രമണങ്ങളും അല്ലെങ്കിൽ മറ്റ് പലതരത്തിലും പല സർക്കാരുകളെ, സംസ്ഥാന സർക്കാരുകളെ, സംസ്ഥാന നേതാക്കളെയൊക്കെ നേരിടുന്നുണ്ടെങ്കിലും, ഇ ഡി ഒക്കെ വഴി അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ നേരിടുന്നുണ്ടെങ്കിലും, പക്ഷെ ഇപ്പോൾ പോലും അതിൻ്റെ കുന്തമുന ചെന്ന് പതിക്കുന്നത് രാഹുൽ ഗാന്ധിയിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇത്രയും മോശം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് പലപ്പോഴും കാണപ്പെടാത്ത ഒരു നേതാവാണ് ലോക്സഭയിൽ. യെസ് ആനന്ദിനേക്ക് ഞാൻ തിരിച്ചെത്താം. ആനന്ദ്, ഇപ്പോൾ ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ടി ടി ആചാരി കൂടി ചേരുന്നു നമ്മോടൊപ്പം. സി പി ടി ടി ആചാരി, ഇന്ന് രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച് ഒരു പ്രത്യേക പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയത്തിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനമന്ത്രി മറുപടി പറയുകയും ചെയ്തിരിക്കുന്നു. ഒരു മതത്തിൻ്റെ ദേവാലയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഒരു ചർച്ച നടക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അസാധാരണമാണ്? ആണെങ്കിൽ അത് എത്രത്തോളമാണ്? തികച്ചും അസാധാരണമായ ഒരു 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 ഒക്കേഷനാണത്, ചർച്ചയാണത്. കാരണം പാർലമെന്റിൽ ചർച്ച വരിക എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ ഇഷ്യൂസ് പാർലമെന്റിൽ കൊണ്ടുവരിക, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റെസ്പോൺസ് അതിലുണ്ടാവുക, ഇതാണ് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത്. പബ്ലിക്കിന്റെ ഇഷ്യൂസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് വരുമ്പോൾ ഗവൺമെന്റ് അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിന് ഗവൺമെന്റ് അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. ഇതാണ് ആ ചർച്ചയുടെ ഒരു സ്വഭാവം. പക്ഷേ ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു, ഈ ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കുകയും അവിടെ ഒരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതിനെ കുറിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ അവിടുത്തെ ആ റൂൾ അനുസരിച്ച് 193 അനുസരിച്ചുള്ള ഡിസ്കഷൻ, ഒരു ചർച്ച നടന്നത് സാധാരണഗതിയിൽ പബ്ലിക്കിനെ സംബന്ധിക്കുന്ന, പബ്ലിക് ലൈഫിനെ സംബന്ധിക്കുന്ന അതുപോലുള്ള കാര്യമായ എന്തെങ്കിലും ഇഷ്യൂസ്
പാർലമെന്റിൽ കൊണ്ടുവരുന്നതിനാണ് ഈ റൂള് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കി അത് അവിടെ ഒരു പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം, പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ആ സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ചർച്ച നടത്തേണ്ടത് ജനങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ്, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അവിടുത്തെ ചർച്ചാ വിഷയമാവേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലൊരു വിഷയം കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വളരെ അസാധാരണമാണ്. ആരാധന സ്ഥലം ഏത് മതത്തിന്റെ ആയാലും ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യുക, അത് വേറൊരു ഇഷ്യൂ ആണത്. അത് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു ഇഷ്യൂ ആണത്. അതിനപ്പുറത്ത് പാർലമെന്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ഇങ്ങനൊരു ഇഷ്യൂ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സെക്യുലർ പാർലമെന്റിൽ അത് എത്രത്തോളം ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ ബ്ലോക്കില് ഇക്കാര്യത്തില് രാവിലെ ചർച്ച ചെയ്തിരുന്നു എങ്കിൽ പോലും ഒരു ഭിന്നത രൂപപ്പെട്ടു എന്നാണ് നേരത്തെ ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പറഞ്ഞത്. ചിലര് പങ്കെടുക്കണം എന്ന നിലപാടെടുത്തു, ചിലര് പങ്കെടുക്കരുത് എന്ന നിലപാടെടുത്തു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുന്നതിനെതിരെ തന്നെ ശക്തമായി രംഗത്ത് വരണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് അടക്കമുള്ളവർ പങ്കെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ വാദം, നേരത്തെ ജോൺ പിട്ടാസ് പറഞ്ഞത് പങ്കെടുത്തില്ല എങ്കിൽ ബി ജെ പി അത് ഉപയോഗിക്കുമെന്നാണ്. അപ്പോൾ കോൺഗ്രസ് അവിടെ ചെന്നില്ല എങ്കിൽ കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദി ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്, അത് വലിയ പ്രചരണമായി ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വരാൻ പാടില്ല എന്ന നിലപാട് എടുക്കണമായിരുന്നു മറ്റ് കക്ഷികൾ എന്നാണോ സി പി ഡി ടി ആചാര്യ താങ്കൾ പറയുന്നത്? അല്ല, എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പാർലമെന്റിലെ ചർച്ചകൾക്കൊരു പ്രാധാന്യമുണ്ട്, അതിന് ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അത് ജനങ്ങളുടെ പ്രതിനിധികൾ ഉന്നയിക്കുന്ന ഒരു സ്ഥലമാണത്. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അവയ്ക്ക് പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ ഗവൺമെന്റിനെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു 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 സ്വഭാവമാണ് അവരുടെ ചർച്ചകൾക്കുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് അതിന് ഇതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇങ്ങനൊരു ചർച്ചയ്ക്ക് പാർലമെന്റിൽ ഇങ്ങനൊരു ചർച്ച ഉണ്ടാവുന്നത് അതിന്റെ ഒരു പ്രസക്തി തീർച്ചയായും. ദയവായി തുടർക്ക് പി ഡി ടി ആചാരി. നമുക്കറിയാവുന്നത് പോലെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മണിപ്പൂർ വിഷയം ഇതേപോലെ പ്രധാനമന്ത്രി മറുപടി പറയുന്ന ഒരു ചർച്ചയ്ക്ക് വേണ്ടി ദിവസങ്ങളോളം പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധമുയർത്തിയത്. ഒരുപാട് സമ്മേളനങ്ങൾ ആ പ്രതിഷേധത്തിന്റെ പേരിൽ ഒലിച്ചുപോയി, പക്ഷേ അങ്ങനെ ഒരു ചർച്ചയുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രമേയം വരുന്നു. അക്കാര്യത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയുന്നു. അത് പുതിയ സംഭവമാണ് എന്നാണ് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യ വിശദീകരിച്ചത്. ശ്രീ കെ വി സരദാസ്, രാമക്ഷേത്രത്തിന് പ്രമേയ ചർച്ച, അതിനിടയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് പൗരത്വ ഭേദഗതി ഉടൻ നടപ്പാക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രഖ്യാപിക്കാൻ പോകുന്നതാണ്. ഈ ദിവസങ്ങളിൽ എപ്പോഴും ഉണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിനിടയിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഇന്ത്യയിൽ പൗരത്വത്തിനുള്ള മാനദണ്ഡം മതം ഒരു ഘടകമായി മാറുന്നു എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് ഇനി കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അല്ല, ഞാൻ ഓരോന്നോരോന്നായിട്ട് വരാം നികേഷേ. ഇപ്പൊ ഇതിനു മുമ്പ് ഇപ്പോൾ ഭാരതരത്നം കൊടുത്തതിനെ കുറിച്ചൊരു വലിയ ചർച്ച നടന്നല്ലോ. നികേഷിനും ആ കാര്യത്തിലുള്ള നിലപാട് എന്താണെന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായി. ഇപ്പോൾ ചൗധരി ചരൺ സിംഗ്, ഞാനിക്ക് സെബാസ്റ്റ്യൻ പോളിനെ ഓർമ്മയുണ്ടാവും. ഈ ചൗധരി ചരൺ സിംഗ് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പോരാടിയ കർഷക ജനതയുടെ നേതാവായിട്ടുള്ള, ഞാനൊക്കെ ഓർക്കുന്നു 1977 ജനതാ പാർട്ടി രൂപം കൊള്ളുമ്പോൾ ജയിലിൽ നിന്ന് വന്നിട്ടാണ് അദ്ദേഹം ഉൾപ്പെടെ ഇരുന്നിട്ട് ജനതാ പാർട്ടിക്ക് രൂപം നൽകുന്നത്. അന്ന് കലപ്പയേന്തിയ കർഷകൻ എന്ന് പറയുന്ന ചിഹ്നം ചരൺ സിംഗിൻ്റെ പാർട്ടിയുടെ ചിഹ്നമായിരുന്നു, ജനതാ പാർട്ടി സ്വന്തം ചിഹ്നമായിട്ട് ഇന്ത്യ മുഴുവൻ ഉപയോഗിച്ചത്. അങ്ങനെ ഇന്ത്യയിലെ ഒരു വലിയ ഏകാധിപത്യത്തിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ നായകന്മാരിൽ ഒരാളായിരുന്നു ചരൺ സിംഗ്. കർഷകരുടെ വേണ്ടപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ആദരിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായില്ല. ഈ ഈ ചരൺ സിംഗിന്റെ ഉൾപ്പെടെയുള്ള പാർട്ടിക്കാർ ഭരിക്കുന്ന സമയത്തും ചിന്തിച്ചില്ല. വാജ്പേയി ചിന്തിച്ചില്ല, നരേന്ദ്രമോദി 9 വർഷവും 10 മാസവും ചിന്തിച്ചില്ല. അല്ല, ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിച്ചില്ലേ? അതുപോലെ കർപ്പൂരി ഠാക്കൂർ,
കർപ്പൂരി ഠാക്കൂർ ഈ പരമ്പരയിൽപ്പെട്ട ഒരു നേതാവാണ്. നികേഷിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ഓർക്കുന്നത്. 1977 ബീഹാറിലെ മുഖ്യമന്ത്രിയായി സോഷ്യലിസ്റ്റ് ആയിരുന്നു, ജെ പിയുടെ അനുയായിയാണ്. ഇതുപോലെ സ്വന്തം ജീവിതം സമാജത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു റിസർവേഷൻ കാസയായി കർപ്പൂരി കെ മൈ ബി ആയി എന്നാണ്. കർപ്പൂരി ഠാക്കൂറിന്റെ അമ്മയെ പോലും വിട്ടിട്ടില്ല RSS-കാരും ജനസംഘക്കാരും. തെറ്റിദ്ധാരണയാണ്. ബീഹാറിൽ നടന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഇന്നത്തെ നിതീഷും ലാലു യാദവും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അവിടെ ഒരു OBC പിന്നോക്ക വിഭാഗ സംവരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ വിടുവോ ശ്രീ KVS ഹരിദാസ്? രാഷ്ട്രീയം വളരെ നന്നായി അറിയാമല്ലോ അങ്ങേക്ക്. നികേഷേ, ഈ 70-കളിലെ ബീഹാറിൽ നടന്ന അഴിമതി വിരുദ്ധ JP നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥി പരിഷത്തും ജനസംഘവും ഒക്കെ ഒന്നിച്ചായിരുന്നു. അതൊന്നും നിങ്ങൾ പറയണ്ട, തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. 1950-കളിൽ ദക്ഷിണേന്ത്യയിൽ കരുണാനിധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിൽ ജനസംഘം എതിരായിരുന്നില്ലേ? 1970-കളിൽ കർപ്പൂരി ഠാക്കൂറിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്നിട്ടുള്ള പിന്നോക്ക വിഭാഗ സംവരണത്തിനെതിരായിരുന്നില്ലേ? 90-കളുടെ കാലഘട്ടത്തിൽ VP Singhന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരായിരുന്നില്ലേ നിങ്ങൾ? നിങ്ങൾ പിന്നെ എങ്ങനെയാണ് കർപ്പൂരി ഠാക്കൂറിലേക്ക് തിരിച്ചുപോയി കർപ്പൂരി ഠാക്കൂർ ശരിയായിരുന്നു എന്ന വാദം ഉയർത്തുന്നത്? അത് തീർച്ചയായും രാഷ്ട്രീയമാണെന്ന് കാണേണ്ടി വരും. KVS, രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കണ്ടോളി. ഞങ്ങൾക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ചില പ്രഖ്യാപിത നിലപാടുകളുണ്ട്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്കൊരു കൺവിക്ഷനുണ്ട്. ആ കൺവിക്ഷൻ നിങ്ങളുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ഇത്തരം തീരുമാനങ്ങളിലൊക്കെ രാഷ്ട്രീയമുണ്ടെന്ന് ആക്ഷേപിക്കാം. രാഷ്ട്രീയമാണ് നിങ്ങൾ ഭാരതരത്നയുടെ കാര്യത്തിൽ നടപ്പാക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ KVS-ലേക്ക് തന്നെയാണ് തിരികെ വരുന്നത്. ദയവായി തുടരുക. കാശി KVS NK പ്രേമചന്ദ്രൻ MP പ്രേമേന്ദ്ര യാത്രയിലാണ്. NK പ്രേമേന്ദ്രൻ, ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യ യോഗത്തിൽ ഇക്കാര്യത്തിലൊരു തീരുമാനം? എന്ന് വെച്ചാൽ ഇന്ന് രാമക്ഷേത്ര നിർമ്മാണത്തിലൊരു പ്രത്യേക പ്രമേയം ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചല്ലോ. അതിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു ഏകോപിത അഭിപ്രായം ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രധാനമായും അവിടെ മുന്നണിയുടെ ഒരു സമിതി യോഗം അല്ലെങ്കിൽ ബന്ധപ്പെട്ട രണ്ട് സഭകളിലെയും പാർട്ടികളുടെ നേതൃയോഗം ചേർന്നു. നേതൃയോഗം ചേർന്നപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം വന്നു. എങ്ങനെയാണ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, കാരണം ഒരു പൊതു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമായി ഇത് പരിഗണനയ്ക്ക് എടുക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് മൊത്തത്തിലൊരു വിയോജിപ്പുണ്ട്. കാരണങ്ങൾ പലതാണ്. സഭാസമ്മേളനം ഇന്നലെ അവസാനിക്കേണ്ടതായിരുന്നു. ആ സഭാസമ്മേളനം എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്ന് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ രാജ്യത്ത് പാർലമെന്ററി ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഇത്തരമൊരു വിശ്വാസപരമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് സഭ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പ്രത്യേക സമ്മേളനം പോലെ, അല്ലെങ്കിൽ ആ ദിവസം അത് ചർച്ച ചെയ്യുന്നു 193 അനുസരിച്ച്. നിരവധിയായ പ്രശ്നങ്ങൾ 193 ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പൊതുപ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ സഭ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തു. ഒന്നും തന്നെ അംഗീകരിക്കാതെ പ്രധാനമന്ത്രി മറുപടി പറയുന്ന മണിപ്പൂർ ഉൾപ്പെടെ എന്നിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ അജണ്ട സർക്കുലേറ്റ് ചെയ്തത്. ഇന്ന് ഇതാണ് വിഷയം. അതുകൊണ്ട് തന്നെ ആ നയപരമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മൊത്തത്തിൽ വാക്കൌട്ട് എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതും. RSP ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും DMK അടക്കമുള്ള കക്ഷികളൊക്കെ തന്നെ സഭാ നടപടികൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ബഹിഷ്കരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. എന്നാൽ കോൺഗ്രസ് എടുത്ത നിലപാട് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ്. ആ നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായിട്ടുള്ള നിലപാടാണ്. കാരണം അവരുടെ നിലപാട് സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത്, അതായത് പ്രമേയമല്ല റെസൊല്യൂഷൻ പാസ്സാക്കുന്ന സമയത്ത് അവർ വാക്കൌട്ട് നടത്തുന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ നേരത്തെ നിലപാട് സ്വീകരിച്ചു. അതിൽ നിലപാടിൽ കാര്യമായ വ്യത്യാസമില്ല. ET മുഹമ്മദ് ബഷീർ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാകുന്നത് ശ്രീ NK പ്രേമചന്ദ്രൻ, നോക്കൂ, ഇങ്ങനെ ഒരു പ്രമേയം ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യം, നേരത്തെ ശ്രീ PDT ആചാര്യ പറയുകയാണ് ഇങ്ങനെ ഒരു പ്രമേയം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഒരു ദേവാലയം, ഒരു മതത്തിന്റെ ദേവാലയത്തിന്റെ ഉദ്ഘാടനം, അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങ്, അതെങ്ങനെയാണ് പാർലമെന്റിൽ ഒരു പ്രമേയ ചർച്ചയായി വരിക?
അങ്ങനെ ഒരു പ്രമേയം പാടില്ല എന്ന് പറയാൻ മതേതര കക്ഷികൾക്ക് ബാധ്യതയില്ലേ? അത്തരം ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടത് ഇപ്പോൾ ആർ എസ് പി ഒഴിഞ്ഞു നിന്നതുപോലെ, സി പി എമ്മും ലീഗും ഒക്കെ ഒഴിഞ്ഞു നിന്നതുപോലെ കോൺഗ്രസും ഒഴിഞ്ഞു നിൽക്കേണ്ടതായിരുന്നില്ലേ? സഭാ നടപടിക്രമങ്ങളും പാർലമെന്ററി കീഴ്വഴക്കങ്ങളും അനുസരിച്ച് 100% ശരിയാണ്. കാരണം അവിടെ രാമപ്രതിഷ്ഠ നടന്നു, ക്ഷേത്രം ആരംഭിച്ചു, ആരാധനാനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഒരു ഉണ്ടെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു ഒരു വകുപ്പ് ഉപയോഗിച്ച് ഒരു ചർച്ച കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇതിനെ വിശ്വാസത്തെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുക. വരുന്ന 2024 ഈ വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടുകൂടി കൊണ്ടുവന്നു എന്നതുകൊണ്ട് തന്നെയാണ് ആ ചർച്ചകളിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഞങ്ങൾ നിർബന്ധിതമായത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവരെടുത്ത് അതിനകത്തെടുത്ത രീതി, അത് ആ നിലയിൽ കുറ്റം പറയാനില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നുണ്ട്. ഗൗരവ് ഗൊഗോയിയാണ് പ്രസംഗിച്ചത്, കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ആരാധനാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിലപാട് സ്വീകരിക്കുകയും ഞാൻ സഭയിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ അവസാനം പ്രമേയം അല്ലെങ്കിൽ നിലവിലുള്ള മോഷൻ റെസൊല്യൂഷനായി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് അടക്കം വാക്കൗട്ട് നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പൊതു നിലപാട് തന്നെയാണ്, അതിൽ നടപടിക്രമങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായി എന്ന് മാത്രമാണ്. കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അനിവാര്യമായി തോന്നി എന്നുള്ളതിൽ തെറ്റ് പറയാനില്ല. ആ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ താങ്കൾ പങ്കെടുത്തതിനെ ഇന്ന് എളമരം കരീമും അതുപോലെ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. താങ്കൾ ഇന്ത്യ ബ്ലോക്കിനെ വഞ്ചിച്ചു എന്നാണ് എളമരം കരീം പറയുന്നത്. മറ്റാരും പങ്കെടുത്തില്ല, പ്രധാനമന്ത്രിയുടെ തന്ത്രത്തിൽ താങ്കൾ വീണു, ചില സംശയങ്ങളുണ്ട്, കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം, കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞത് പ്രേമചന്ദ്രനെ കണ്ടാണോ എന്ന് വിശദീകരിക്കണം എന്നൊക്കെയാണ് എളമരം കരീം. അല്ല, എളമരം കരീമും ബാലഗോപാലും ഇതേ തന്ത്രമാണ് 2019 പയറ്റിയത്. 2019 നികേഷിന് നല്ല ഓർമ്മയുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. പ്രധാനമന്ത്രി കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിന് അതീതമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട അടുത്ത ദിവസം തന്നെ ഞാൻ നരേന്ദ്രമോദിയോടൊപ്പം ക്യാബിനറ്റിൽ അംഗമാകുമെന്നും ബി ജെ പിയിൽ ചേരുമെന്നും നിരന്തരമായി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ബാലഗോപാലിന്റെയും എളമരം കരീമിന്റെയും കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പരസ്യമായിട്ട് പറഞ്ഞു, ഇയാളെ ജയിപ്പിച്ചു വിട്ടാൽ ഇയാൾ അടുത്ത ദിവസം തെരഞ്ഞെടുക്കപ്പെടുന്ന അടുത്ത ദിവസം ബി ജെ പിയിൽ ചേരും, മോദിയോടൊപ്പം മന്ത്രിസഭയിൽ ചേരും, അതിനുവേണ്ടിയാണ് നിൽക്കുന്നത് എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടതിന് ശേഷം 5 വർഷം ഞാൻ പാർലമെന്റിൽ പ്രവർത്തിച്ചു. എന്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് ആർക്കും പരിശോധിക്കാം. എളമരം കരീമിനോട് വിനയപുരസരം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി ഞങ്ങളെ വിളിക്കുന്നു. എന്നെ, ഞാൻ വീട്ടിലായിരുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയപ്പോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഡീഷണൽ സെക്രട്ടറി വിളിക്കുന്നു, എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു വീട്ടിലാണ്. 15 മിനിറ്റിനുള്ളിൽ വരാമോ, പ്രധാനമന്ത്രി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു പ്രധാനമന്ത്രി ഒരു പാർലമെന്റ് അംഗത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു വിളിക്കുമ്പോ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ചെന്ന് പ്രൈം മിനിസ്റ്റർ ആവ എന്താണ്, ഞാൻ വിചാരിച്ചത് പാർലമെന്റ് അവസാനിക്കുന്ന ദിവസം ഈ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പലതരത്തിലുള്ള ഊഹങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ 4 MPമാരും അവിടെ ഇരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഓഫീസ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. മുറിയിലേക്ക് ക്ഷണിച്ച ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് ഷേക്കൻഡ് നൽകി, ഞങ്ങളുടെയൊക്കെ തോളത്ത് തട്ടി, ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ്, എന്നോടൊപ്പം വരിക എന്ന് പറഞ്ഞ് അദ്ദേഹം ലീഡ് ചെയ്ത് ലിഫ്റ്റിൽ കൊണ്ടുപോയി. ഞങ്ങൾ എല്ലാവരും ലിഫ്റ്റിൽ കയറി മുകളിലത്തെ നിലയിൽ 1-ാമത്തെ നിലയിൽ പോയി. അവിടെ നിന്ന് 19 മീറ്റർ നടന്ന് അദ്ദേഹത്തോടൊപ്പം നടന്ന് ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻറ്റീനിൽ വരുന്നത്, ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, അപ്പൊ കൂടെ നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു, അങ്ങനെയാണ്, മറ്റൊന്നും അല്ല എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനാ ക്ഷണിച്ചതെന്ന് പോലും ആരോടും പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു, ഒരു സംശയവും വേണ്ട. പ്രധാനമന്ത്രിയുമായി അവിടെ ചർച്ച നടക്കുമ്പോൾ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പല പാർട്ടിയുടെ MPമാരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, സാധാരണഗതിയിൽ കാര്യങ്ങൾ നടക്കുന്നു, കാര്യമായ സെക്യൂരിറ്റി പോലും ഇല്ലാതെ ഒരു വളരെ സൗഹൃദത്തിൽ അദ്ദേഹം പരോക്ഷമായി പോലും ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ കുറിച്ച് പരാമർശിച്ചില്ല, പിന്നല്ലേ പ്രത്യക്ഷമായി പറയാം. അപ്പൊ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇളം ജനതയുടെ മുമ്പിൽ വീണ്ടും സംഘിവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ അവരെ സംബന്ധിച്ച് കൊല്ലത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നല്ല പ്രബോധനമാണ്. താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരമാണ്. പാർലമെന്റിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും കേന്ദ്ര നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ്. അത്രയും അടുപ്പമുള്ളത് കൊണ്ടാകാം പ്രധാനമന്ത്രി മോദി താങ്കളെ വിരുന്നിന് ക്ഷണിച്ചത്.
അല്ല, അതിപ്പോ ബാലഗോപാൽ പറയുന്നതിനകത്ത് അത്ഭുതപ്പെടാനില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനും അദ്ദേഹവുമായിട്ടായിരുന്നു മത്സരം. എന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ചക്കുള്ളിൽ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടാനുണ്ടായിരുന്ന ഈ ജി എസ് ടി കോമ്പൻസേഷൻ കൃത്യതയോടുകൂടി കിട്ടിയത്. ഞാൻ ചോദിച്ച് നിർമ്മലാ സീതാരാമനുമായി നടത്തിയ ചോദ്യത്തിന്റെ സംവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷമാണ് അപ്പോഴാണ് അവർ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തത്. അടുത്ത ദിവസം കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് പൈസ. അപ്പൊ അവിടെയൊക്കെ സംസ്ഥാന ഗവൺമെന്റ് പ്രതിരോധത്തിലാകുന്നുണ്ട്, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഞങ്ങൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ പലപ്പോഴും ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് തന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ഇന്ന് ഒരു ദിനപത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. സംസ്ഥാന ധനവകുപ്പ് ബാലഗോപാലിന്റെ ധനവകുപ്പ് ഇറക്കിയിട്ടുള്ള സർക്കുലറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി ഫലപ്രദമായി നടപ്പാക്കാത്തതിന്റെ പേരിൽ പണം ലഭിക്കുന്നില്ല. അത് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്ന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി. ഇത് ചെയ്യുന്നതിന് പകരം പാർലമെന്റ് അംഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? മാത്രവുമല്ല, നികേഷ് ഇന്നലത്തെ ദിവസത്തെ പ്രൊസീഡിങ്സ് ശ്രദ്ധിച്ചാൽ മതി, ഇന്നലെ 2:30 ആ ലഞ്ച് അവസാനിച്ചത്. അതിനുശേഷം 5 ബാലഗോപാൽ നടത്തുന്ന CPM അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ MPമാരുണ്ടല്ലോ, 3 MPമാരുണ്ടല്ലോ, ആ ഗവൺമെന്റ് കൊണ്ടുവന്ന ധനമന്ത്രി കൊണ്ടുവന്ന ധവളപത്രത്തിന് ബദൽ പ്രമേയം പ്രതിപക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച് 20 ഞാൻ പാർലമെന്റിൽ സംസാരിച്ചു. നരേന്ദ്രമോദിയെയും മോദി ഗവൺമെന്റിനെയും അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിയ നല്ല കാര്യങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗം ഇത് ഈ ഉച്ചഭക്ഷണത്തിന് ശേഷമായിരുന്നു. എളമരം കരീമിന്റെ സംശയം അതിലൂടെ തീരുമെന്നാണ് എന്റെ വിശ്വാസം. ബാലഗോപാലിന്റെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രാണപ്രതിഷ്ഠയൊക്കെയാണ് ഇനിയുള്ള കാലം എന്ന് പറയണം അല്ലെ ഇന്ത്യയിൽ. അല്ല നികേഷ, ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. അയോധ്യ ഞങ്ങളുടെ ഒരു വിഷയം തന്നെയായിരുന്നു 1989 പാലംപൂരിൽ നടന്ന പാർലമെന്റിൽ അത് കൊണ്ടുവരുമ്പോഴാണ്, പാർലമെന്റ് അത് ചർച്ചക്കെടുക്കുമ്പോഴാണ് പ്രതിഷേധം. അല്ല, പാർലമെന്റിൽ എന്തെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇത് ഇതൊരു ചരിത്ര മുഹൂർത്തമല്ലേ? ഓടാനും കൂടി ആൾക്കാർ. അപ്പൊ ഞാൻ പൂർത്തിയാക്കട്ടെ നികേഷ്, നിങ്ങൾ ഇത്ര ബേജാറാവല്ലേ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചരിത്ര മുഹൂർത്തം തന്നെയാ 1 January 2022. കോടാനുകോടി ഭക്തന്മാർക്ക്, ശ്രീരാമനെ ദൈവമായി കാണുന്നവർക്ക്, ഈശ്വരനായിട്ട് കാണുന്നവർക്ക് വല്ലാത്തൊരു മുഹൂർത്തം തന്നെയാണത്. അതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാ. അത് ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ബാബറി മസ്ജിദ് ഇടത്ത് രാമക്ഷേത്രം ഉണ്ടായപ്പോ അത് ചരിത്ര മുഹൂർത്താണ്. തൊട്ടടുത്ത് ഇനിയിപ്പോ ഒരു പള്ളി രൂപം കൊള്ളാൻ പോകുന്നുണ്ട്. ചിലപ്പോ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ എടുക്കുമായിരിക്കും, ഇപ്പോഴത്തെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ. അപ്പോ അത് ചർച്ച ചെയ്യുവോ? അതിനകത്തൊരു നന്ദി പ്രമേയം വരുമോ? അത് കോടാനുകോടി ജനങ്ങളില്ലേ ഇന്ത്യയില്? 10 കോടിയിലധികം ജനങ്ങള് മുസ്ലിങ്ങളാണല്ലോ. അതിപ്പോ ഞാൻ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പൊ രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് വീണ്ടും പള്ളി പണിയണമെന്ന് ചർച്ച ചെയ്ത് പ്രമേയം പാസാക്കിയില്ലേ കേരളത്തിലെ നിയമസഭ? അവസരങ്ങളിലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോ ആവർത്തിക്കുന്നു. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, രാമക്ഷേത്രത്തില് നിങ്ങൾ നന്ദി പ്രമേയം ചർച്ച ചെയ്തോളൂ, പക്ഷെ പള്ളി പണിയുമ്പോഴും ചർച്ച ചെയ്യണം, പറ്റുമോ? അല്ല, അത് ആലോചിക്കാൻ ആ സമയത്ത് വരട്ടെ. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, അയോധ്യയിൽ ഒരു സാധാരണ പള്ളി പണിയുന്നത് പോലെയാണോ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം? രണ്ടിനെയും താരതപ്പം ചെയ്യാൻ കഴിയുമോ? ഇത് ശ്രീരാമന്റെ ജന്മസ്ഥാനമാണ്, കോടാനുകോടി വിശ്വാസികൾ ശ്രീരാമന്റെ ജന്മഭൂമിയായിട്ട് കാണുന്ന സ്ഥലത്താണ് ഇത്ര മനോഹരമായ ഒരു ക്ഷേത്രം. അത് 500 പോരാട്ടത്തിന് ശേഷം നിർമ്മിച്ചത്. അതിനെ മഹത്വവൽക്കരിക്കാൻ നിങ്ങൾക്കൊന്നും മനസ്സില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ അതിനൊപ്പമാണ്. ആ വിഷയം രാജ്യം ചർച്ച ചെയ്യേണ്ടതാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളത് ചർച്ചയ്ക്ക് വിധേയമാക്കി. അത്തരം വിഷയങ്ങൾ ബി ജെ പിക്ക് അങ്ങനെ തോന്നാം, പക്ഷെ അത് പാർലമെന്റ് ചർച്ചക്കെടുക്കുക എന്നുള്ളതാണ്, അതിന് അനുമതി നൽകുക എന്നുള്ളതാണ്, അതിന് സഭാനാഥൻ മറുപടി പറയുക എന്നുള്ളതിലാണ് ആക്ഷേപം നിൽക്കുന്നത്. അതിന് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ നേരത്തെ CKVS ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ
ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനത്തിലെ അവസാന ദിവസം ബി ജെ പി ആഗ്രഹിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ പ്രധാനമന്ത്രിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം, അത് രാജ്യമെങ്ങും ടെലിവൈസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അത് ബി ജെ പിയുടെ നയമാണ്. നോക്കൂ, ഇന്നും അമിത്ഷാ പ്രസംഗത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമായി 370 സീറ്റ് കിട്ടും. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു 400-ലധികം സീറ്റുകൾ അബ്സേ ബാർ ചാർസോ പാർ എന്നുള്ളത് നേരത്തെ തന്നെ ബി ജെ പിയുടെ മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളതാണ്. ഒരു ബദൽ ഉയർത്തുന്നതിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പരാജയപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത്? നോക്കൂ, ബി ജെ പിയുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകേണ്ട സാഹചര്യം, രാമക്ഷേത്ര നിർമ്മാണം പാർലമെൻറ്റ് ചർച്ച ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ച് ചിതറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത് എന്ന ഒരു ദയനീയ ചിത്രം മുമ്പിലില്ലേ ഇപ്പോൾ? അതെ, വളരെ ദയനീയം, ശോചനീയം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്കെല്ലാം വലിയ ആശങ്കയും ഉത്കണ്ഠയുമുണ്ട്. വാസ്തവത്തിൽ ജനുവരി 26 എന്ന തീയതിയുടെ പ്രാധാന്യം പയ്യെ പയ്യെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കലണ്ടറിലെ പ്രധാനപ്പെട്ട ദിവസം ജനുവരി 22 ആയി മാറുകയാണ്. കാരണം അന്നാണ് ഹിന്ദു റിപ്പബ്ലിക് സ്ഥാപിതമായത്. അത് അതിൻ്റെ ആവർത്തനമാണ്. അതിൻ്റെ ആ പ്രഖ്യാപനത്തിൻ്റെ ആവർത്തനം പല രൂപത്തിൽ, പല ഭാവത്തിൽ ഓരോ ദിവസവും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സെക്യുലർ പാർലമെൻറ്റിൽ അവിടെ ഈ കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ അവിടെ KVSനെ പോലെ വളരെ ബഹുമാന്യായ ഒരു വ്യക്തി പോലും പറയാതെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം എന്താണ്? ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ വേണം അവിടെ നിർത്തുകൊള്ളൂ എന്നാണ്. അത് KVS മാത്രം പറയുന്നതല്ല, സമീപ ദിവസങ്ങളിലായി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ബി ജെ പി വക്താക്കൾ അവർക്ക് കൃത്യമായ വിശദീകരണവും ഉത്തരവും നൽകാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ എതിർത്തോളൂ, വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യത്തിൽ വലിയ ഭയം തോന്നുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഏതാനും ആഴ്ചകൾക്കപ്പുറം തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണ്. പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനത്തിൻ്റെ അവസാനത്തെ ദിവസം ആണ് ഇന്ന് നമ്മൾ കണ്ടത്. അന്ന് ഈ പാർലമെന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കേണ്ട ഈ രാത്രിയിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് അവിടെ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ആ രാമപ്രതിഷ്ഠ അവിടെ നടത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത് തന്നെ എത്രയോ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ ഈ രീതിയിൽ പോകുമ്പോൾ ഇതിനെ എതിർക്കേണ്ടതാരാണ്? നമ്മളൊരു പ്രതിപക്ഷ മുന്നണിയെ, ഇന്ത്യ എന്ന് പേരിട്ട ഒരു മുന്നണിയെ ഉള്ള പ്രതീക്ഷയോടെ കണ്ടു. ഇന്ന് നാഥനില്ലാതെ, നങ്കൂരമില്ലാതെ അലയുന്ന ഒരു കപ്പലായി ആ മുന്നണി മാറിയിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടെ നിൽക്കണം എന്നറിയില്ല, ഒരു നിലപാട് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. അവരുടെ നിലപാടിനെ നമുക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചെടുക്കേണ്ട ദുരവസ്ഥയിലാണ് നമ്മളൊക്കെ എത്തിയിരിക്കുന്നത്. അത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്, അപകടകരമായ അവസ്ഥയാണ്. രാജ്യത്തെ സെക്യുലർ റിപ്പബ്ലിക്കിനെ എപ്രകാരമാണ് ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക് ആക്കി മാറ്റാൻ കഴിയുക എന്ന പരീക്ഷണം എത്രയും വിജയകരമായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവരുടെ നയമാണ്. ആ നയം അവർക്ക് ഇങ്ങനെ നടപ്പാക്കാൻ കഴിയുന്നതിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക്. ശിശിഭൂമി ഇറാൻ, നോക്കൂ, വളരെ പ്രധാനപ്പെട്ട മൗലികമായ വിഷയങ്ങളിൽ പോലും പ്രതിപക്ഷത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതിഷേധം ലീഗിനില്ലേ? റൈറ്റ്. പക്ഷേ ആനന്ദ് കൊച്ചുകൂടി, അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഗുരുതരമായ രീതിയിൽ പ്രതിപക്ഷത്തെ ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. താങ്കളും നേരത്തെ അതേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസം ബി ജെ പിക്ക് കൂടുന്നത്. 370-400 മുകളിൽ എന്ന നിലയിലേക്കാണ് ബി ജെ പി പോകുന്നത്. പക്ഷേ നേരത്തെ ഇവിടെ ഡോക്ടർ സുഭാഷ് ചെമ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നങ്കൂരമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം അവസാന ഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ടോ? അല്ല, ഇന്ത്യ സഖ്യം തുടക്കം മുതലേ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊരു നാഷണൽ അലയൻസ്, അതൊരു സാങ്കല്പിക മുന്നണിയായിരുന്നു തുടക്കം മുതലേ. കാരണം ആദ്യം പല പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു സംസ്ഥാനതല, ഓരോ സംസ്ഥാനങ്ങളിലും മുന്നണി ഉണ്ടാകും അല്ലെങ്കിൽ മുന്നണി ഉണ്ടാകില്ല, കേരളത്തിലെ പോലെ മുന്നണി ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. കുറേ നേതാക്കൾ
ചായ കുടിച്ച് പിരിയുന്നു, ഏകോപന സമിതി ഉണ്ടാകുന്നു, അതിൽ സി പി എം വരുന്നില്ല, അങ്ങനെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇവർ ചെളിവാരിയെറിയുകയും അതേസമയം മുന്നണി ആണ് എന്ന് പറയുകയും ചെയ്താൽ അത് ജനങ്ങൾ വിശ്വസിക്കേണ്ടേ? ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ ഒരു മുന്നണി ഉണ്ടാകേണ്ടേ? 1977 കാര്യം നമുക്കറിയാം, പക്ഷെ 89 കാര്യമെങ്കിലും എടുത്താൽ 89 അന്ന് സെൻട്രിസ്റ്റ് പാർട്ടികളായിരുന്ന വി പി സിംഗിൻ്റെ ജനമോർച്ച, ചരൺ സിംഗിൻ്റെ ലോക്ദൾ, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു, ബഹുഗുണയുടെ അജിത് സിംഗിൻ്റെ, അതുകൂടാതെ കോൺഗ്രസ്, എസ് പഴയ ജനതാ പാർട്ടി, ഈ പാർട്ടികളെല്ലാം ലയിക്കുകയാണ് ചെയ്യുന്നത്. ആ ലയിച്ച ജനതാദളും കൂടെ ലെഫ്റ്റ് മറ്റേ NDR പാർട്ടിയും അസം ഗണ പരിഷത്തും DMK ഇതെല്ലാം കൂടെ കൂടി ഒരു ഓർഗാനിക് മുന്നണി ഉണ്ടാകുന്നു, അതിന് NDR അതിൻ്റെ കൺവീനർ ആക്കുന്നു. ഇത്തവണ ഒരു കൺവീനർ സ്ഥാനത്തെ ചൊല്ലി നിതീഷ് കുമാറിനെ പറഞ്ഞു അദ്ദേഹത്തെ പോലും നിലനിർത്താൻ പറ്റാത്ത ഒരു മുന്നണി. ഈ നികേഷ് പറയുന്ന ഈ സെക്യുലർ അല്ലെങ്കിൽ വർഗീയ ദ്വന്ദ്ങ്ങൾ, അത് മാത്രമല്ല ഇതിൻ്റെ കാര്യം. ഒരു മുന്നണിക്ക് ഒരു ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ പറ്റേണ്ടേ? അത് ഈ സെക്യുലറിസത്തിൽ മാത്രം നിന്നുകൊണ്ട് പറ്റണം എന്നില്ല, അല്ലെങ്കിൽ സെക്യുലറിസത്തെ ഞാൻ കുറച്ച് കാണുകയല്ല, പക്ഷെ കേരളത്തിൽ ഇത് ഇരുന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഓരോ പാർട്ടിയും അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അവർ ഇത് ഇതുപോലെ നിലപാടെടുക്കുമ്പോൾ നോക്കിക്കാണുന്നത്. CPM അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി, മുസ്ലിം ലീഗിന് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി, കോൺഗ്രസിന് അവർ ഇന്ത്യ മുഴുവൻ ഉണ്ടായതുകൊണ്ട് അവരുടെ മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി, ഇതെല്ലാമാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ പാർട്ടികൾക്ക് എല്ലാം കൂടി കൂടി ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. വളരെ നന്ദി ശ്രീ ആനന്ദ് കൊച്ചുകുഴി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, KVS ഹരിദാസ്, ഷിബു മീരാൻ, NK പ്രേമചന്ദ്രൻ, ജോൺ പിട്ടാസ് സഹകരിച്ചതിന്. ഇനി മീഡിയ എഡിറ്റേഴ്സിലേക്ക്.